ഹായ് ഫ്രഷ് ആൻഡ് സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലതരത്തിലുള്ള മോരുകറികൾ കഴിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, അതുപോലെ നമ്മൾ പാചകം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് മോരുകറിയാണ്. വരൂ, നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ബീട്രൂട്ട് മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒന്നര കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉലുവ, ജീരകം, കടുക്, അതുപോലെ രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ അരച്ചെടുത്ത അതേ ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടെ ഒന്ന് കറക്കിയെടുക്കണം. അപ്പം നല്ല തൈരൊക്കെ നല്ല കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല ലൂസായിട്ട് കിട്ടും. നമുക്ക് മോരുകറി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനത് റെഡിയാക്കാനായിട്ട് ഇവിടെ ഒരു കൽച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇളക്കിയ ശേഷം നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ബീട്രൂട്ട് ഒന്ന് മുങ്ങി നിൽക്കുന്ന മാതിരി ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തേങ്ങയുടെ ഒക്കെ പച്ചച്ചവ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെക്കണം. അല്ലെ, തീ ഒന്ന് ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് തൈര്, നമ്മൾ നേരത്തെ മിക്സിയിലൊന്ന് അടിച്ചു വെച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കാം. മോരും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ മോരൊക്കെ ഒന്ന് തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞ പോലെ ഇരിക്കും. അപ്പം നമുക്ക് ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് കറക്റ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ടൊക്കെ വേവിക്കുന്ന സമയത്ത് പച്ചമുളകും കൂടെ ഒക്കെ ചേർത്ത് വേവിച്ചെടുക്കാം. ഞാനിവിടെ മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ മോരുകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തൊഴിക്കാം. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക് എല്ലാം ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ഈ മോരുകറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കളറും അതുപോലെ ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ഈ കളർഫുൾ മോരുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.